നമുക്കെല്ലാവർക്കും റംബുട്ടാൻ കഴിക്കാൻ വളരെ ഇഷ്ടമാണല്ലേ. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഒരു റംബുട്ടാൻ്റെ മരം. ഇത് ഞങ്ങൾ നട്ടിട്ടൊരു 4 വർഷമായിട്ടുള്ളൂ. ഈ മരം നിറച്ച് കായ്കളാണ് കേട്ടോ. കുറേ കായ്കൾ ഞങ്ങൾ പറിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ കുറച്ച് കായ്കൾ കൂടിയുണ്ട്, അത് നിങ്ങളേക്കൊന്ന് കാണിക്കാം. ഇതിൽ ഇടയ്ക്കായിട്ട് ചുവപ്പ് കളറിൽ കുറച്ച് ഫ്രൂട്ട്സ് കാണാം. ദാ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ, ഓരോന്നേ കാണുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒരു റെഡ് കളർ ആകുമ്പോൾ തന്നെ നമ്മളതെല്ലാം പറിക്കാറുണ്ട്. പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു കിളികളൊക്കെ കഴിക്കാറുണ്ട്. ഒരുപാട് മേളിലുള്ളതൊന്നും നമുക്ക് പറിക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ അത് അണ്ണാനും പിന്നെ കുറേ കിളികളൊക്കെ ഈ മരത്തിൽ വരാറുണ്ട്, അതുങ്ങളെല്ലാം കഴിക്കാറുണ്ട്. അപ്പോൾ ദാ ഈ താഴത്തായിട്ട് കുറേ പച്ച കളറിൽ കായ്കൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ശരിക്കൊരു 3 വർഷം കൊണ്ട് കായ്ക്കുന്ന മരമാണ്. ഇത് ചെറിയ ചെടിയായിരുന്ന സമയത്ത് നമ്മളൊരു നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ 3 വർഷം കൊണ്ട് കായ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് അത് വാങ്ങിയത്. എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 350 രൂപയാണ് ഇതിന് വില വന്നിട്ടുള്ളത്. കറക്റ്റ് അവർ പറഞ്ഞതുപോലെ തന്നെ 3ാമത്തെ വർഷം തന്നെ ഇതിൽ കായുണ്ടായി. അപ്പോൾ ഒരുപാട് കായ ഒരു കംപ്ലീറ്റ് നിറച്ചുണ്ടായില്ല, എങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട കായ്കൾ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയറാണ് ഇതിൽ ആദ്യമായിട്ട് കായ ഉണ്ടായത്. ഇപ്പം ഇത് നട്ടിട്ട് 4ാമത്തെ വർഷമാണ്. ഈ വർഷം ഈ മരം നിറയെ കായ്കളായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന റംബുട്ടാൻ പോലെയല്ല, കുറച്ചുകൂടി നമ്മളിപ്പോൾ ഒരു എന്താ കരിക്കൊക്കെ കഴിക്കുന്ന പോലെ നമുക്ക് അടർത്തി എടുത്ത് കഴിക്കാൻ പറ്റിയ പോലത്തെ ഒരു ഫ്ലഷ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ കായ്കൾ ഗ്രീൻ കളറായിരിക്കും ആദ്യം. അപ്പോൾ ഈ ഗ്രീൻ കളർ മാറിയിട്ടൊരു ഗോൾഡൻ യെല്ലോ കളറാവും, പിന്നീടാണത് റെഡ് കളറാവുന്നത്. ഇതാ ഈ മരത്തിൽ കണ്ടോ കുറച്ച് റെഡ് കായ്കൾ ഇടയ്ക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് മരത്തിൻ്റെ ഏറ്റവും മേളിലാണ് ഈ റെഡ് കളർ കായ്കളുള്ളത്. അത് നമുക്ക് തോട്ടി ഉപയോഗിച്ച് പറിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറിക്കാതെ നിർത്തിയിരിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് റെഡ് കാണുന്നത്. അതേപോലെ താഴത്തും ഒരുപാട് കായ്കളുണ്ട് കേട്ടോ. താഴെ നമുക്ക് പറിക്കാൻ ഈസിയാണ്, നമുക്ക് ജസ്റ്റ് അതിൻ്റെ കമ്പിൽ പിടിച്ചിട്ട് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ചെറിയ തോട്ടി ഉപയോഗിച്ച് നമുക്ക് പറിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോൾ തന്നെ നമ്മളിത് പറിച്ച് കഴിക്കുവാണെങ്കിൽ നല്ല മധുരമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇതാ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മരത്തിന് വലിയ വണ്ണമൊന്നും വെച്ചിട്ടില്ല, അതായത് ഒരു 4 വർഷത്തെ വളർച്ചയുള്ളല്ലോ ഇതിന്. പക്ഷേ ഇലകളൊക്കെ നല്ലപോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ഹൈറ്റും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇലകൾ വന്നേക്കുന്ന എല്ലാ ബ്രാഞ്ചസിലും നിറയെ കായ്കളുണ്ട്. ഇതിൽ ഇതിനേക്കാൾ ഒരുപാട് കായ്കൾ ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ മെയ് മാസത്തിൽ പെട്ടെന്ന് വന്ന ഒരു മഴയും ചുഴലിക്കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാറ്റത്ത് ഒരുപാട് ഇതിൻ്റെ കായ്കളൊക്കെ പൊഴിഞ്ഞു പോയി. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള അത്രേ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒറ്റയടിക്ക് പഴുക്കാതെ ഒരു ഡെയിലി നമുക്കൊരു 10ഓ 12ഓ ഫ്രൂട്ട് കിട്ടുന്ന വിധത്തിലാണ് പഴുത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു മടുപ്പും ഫീൽ ചെയ്യാറില്ല. പിന്നെ ലാസ്റ്റ് ഇയർ ഉണ്ടായ സമയത്ത് നമ്മുടെ കസിൻസും ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ ഒത്തിരി കൊടുത്തൊക്കെ വിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൌൺ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട്, അതായത് കൊറോണയുടെ ഒരു ടൈം ആയതുകൊണ്ട് അധികം ആരും വിസിറ്റേഴ്സൊന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ ഉണ്ടാവുന്നത് നമ്മൾ തന്നെ പറിച്ചിട്ട് കഴിക്കുവാണ് സാധാരണ പതിവ്. പിന്നെ അടുത്ത വീട്ടിൽ ആരെങ്കിലുമൊക്കെ ജസ്റ്റ് വരുവാണെങ്കിൽ അവർക്കും കൊടുക്കാറുണ്ട്. ഇതിൻ്റെ വിത്ത് ഭാഗമായിട്ട് നമ്മൾ കുറച്ച് തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് നട്ടാലിങ്ങനെ 3 വർഷം കൊണ്ട് കായ്ക്കോ ഇല്ലെന്ന് നമുക്കറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതൊക്കെ വാങ്ങി നടുവാണെങ്കിൽ, നമ്മളിപ്പോൾ വാങ്ങിയ പോലെ നഴ്സറിയിൽ നിന്ന് 3 വർഷം കൊണ്ട് കായ്കൾ ഉണ്ടാകുന്ന തൈ നോക്കി വാങ്ങുവാണെങ്കിൽ നമുക്ക് 3 വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഫ്രൂട്ടൊക്കെ കിട്ടുന്നതായിരിക്കും. എന്താന്ന് വെച്ചാൽ ഈ 3 ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന നിമിഷം കൊണ്ട് കടന്നു പോകും. അപ്പോൾ നമ്മൾ മനസ്സിൽ ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട് എൻ്റെ വീട്ടിലും ഈ റംബുട്ടാൻ്റെ മരം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ഈ കായ ഉണ്ടല്ലോ. അതായത് നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ മരങ്ങളും ഇങ്ങനത്തെ ഒരു ഫ്രൂട്ടും നമ്മുടെ വീട്ടിലുണ്ടാവുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അത് ശരിക്കും ഒരു അനുഭവത്തിൽ വന്നിരിക്കുകയാണ്. ഒരു 3 വർഷം കൊണ്ട് നമ്മുടെ വീട്ടിലും ഇതേപോലെ ഒരു ഫ്രൂട്ട് ഉണ്ടായി നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ എത്തിയല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും മനസ്സിനൊരു സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ സ്ഥലമുള്ളവരാണെങ്കിൽ എന്തായാലും ഇതേപോലത്തെ ഒരു മരം നടുവാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. നമുക്ക് കാണാനും ഭംഗിയാണ്, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ടും വളരെ നാച്ചുറലാണ്, ഒട്ടും കെമിക്കലില്ലാതെ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതുകൊണ്ട് നമുക്കത് കുറച്ചുകൂടി കഴിക്കാനായിട്ട് ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇതേപോലെ സ്ഥലം കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും ഇത് നമുക്ക് നട്ടുപിടിപ്പിക്കാം. പിന്നെ ചിലരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും വീപ്പ, അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വലിയ വീപ്പയിലൊക്കെ ഇതേപോലത്തെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്. ഇതിന് ഒരുപാട് വണ്ണമൊന്നും വെക്കാറില്ല. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ വീപ്പയിലും ഇങ്ങനത്തെ വലിയ ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലും ഈ മരം വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വളർത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഹൈറ്റിൽ വളർന്നു പോകാതെ നമ്മൾ ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണം നല്ലതായിരിക്കും.
ഇവിടെ ഇപ്പൊ ഞങ്ങളിങ്ങനെ കട്ട് ചെയ്യാതെ അത് വളരുന്ന പോലെ അതിന്റെ ഇഷ്ടത്തിന് വളർന്നോട്ടെ എന്നുള്ള രീതിയിലാണ് വളർത്തിയെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിത് നട്ട സമയത്ത് എല്ലാവരും പറഞ്ഞു അത് കുറച്ച് വളർന്നു വരുമ്പോഴേക്കും അതിന്റെ ആ തലവശം വെച്ചിട്ട് മേൽഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കണം, കട്ട് ചെയ്ത് കൊടുത്താലാണ് ഇത് സ്പ്രെഡായിട്ട് വളരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊരു വിഷമം തോന്നിയ ഒരു നല്ല ഭംഗിയിൽ വളർന്നു വരുന്നൊരു മരത്തിന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അത് നാച്ചുറലായിട്ട് അതിൻ്റെതായ ഇഷ്ടത്തിന് അത് വളർന്നോട്ടെ എന്നുള്ള രീതിയിലാണ് കട്ടിംഗ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ വിട്ടത്. പക്ഷെ അതപ്പോൾ നല്ല രീതിയിൽ ഹൈറ്റ് വന്നിട്ടുണ്ട്, ഒരു രണ്ട് നില വീടിൻ്റെ അത്ര ഹൈറ്റിൽ അത് വന്നിട്ടുണ്ട്. നമുക്ക് മേലത്തെ കായ്കൾ പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇതുണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ആ ചെടിയുടെ ഇഷ്ടത്തിന് അത് വളർന്ന് കായും അതിൻ്റെ പൂക്കളും ഒക്കെ കാണുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാതെ വിട്ടു. ഇപ്പം നിങ്ങൾ ചെറിയ ഇങ്ങനെ ടിന്നിലോ അതേപോലെ എന്തെങ്കിലും വീപ്പയിലൊക്കെയാണ് നടുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്താലും മതി. അപ്പോൾ ഇതിനെ ചെറുതാക്കി നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഒരു 3 മണി സമയത്താട്ടോ. അപ്പോൾ ഈ മരത്തിനിടയ്ക്ക് കൂടി ഇത് ആകാശം കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. നമ്മുടെ വീട്ടിൽ നിന്നുള്ളൊരു കാഴ്ചയാണല്ലോ ഇത് എന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലൊരു സന്തോഷം തോന്നുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.